എൻ്റെ അച്ഛനെ എൻ്റെ കൺമുന്നിൽ വെച്ചാണ് അവർ കൊന്നത്. എൻ്റെ അമ്മയെ അവർ ജീവനോടെ കത്തിച്ചു. ആ തീ കെട്ടുപോയി. പക്ഷേ ഞാനിപ്പോഴും എരിഞ്ഞുകൊണ്ടിരിക്കുക. ഇനി എരിഞ്ഞു തീരുന്നത് ഞാൻ ഒറ്റയ്ക്കാവില്ല. നീ ശിവന്റെ വിഗ്രഹത്തെയല്ല, ഞങ്ങളുടെ വംശത്തിന്റെ മാനമാണ് കാത്തത്. അല്ലെങ്കിൽ ഇന്നിവിടെ വലിയൊരു ആപത്ത് സംഭവിച്ചേനെ. അത് തൽക്കാലത്തേക്കാണ്, അവസാനിച്ചെന്ന് കരുതണ്ട. നീ എവിടെയാണ് ദേവ? ഒരു നിമിഷത്തേക്ക് പോലും ഞാൻ നിന്നെ മറന്നിട്ടില്ല ശാലിനി. നിന്റെ ഈ പേടിയും നിന്റെ കണ്ണീരും നീ എന്ന സത്യത്തിന്റെ മുഖംമൂടിയാണ്. ഇന്ന് രാത്രി ഞാൻ ആ മുഖംമൂടി അഴിച്ചെറിയും. മനു എന്റെ പേര് ആരോ വിളിച്ച പോലെ തോന്നിയല്ലോ. ചിലപ്പോ എന്റെ തോന്നലായിരിക്കും. പക്ഷെ എന്തു വന്നാലും ഞാൻ നിന്നെ കണ്ടെത്തും മനു. ജീവിതം എന്നിൽ നിന്നും തട്ടിയെടുത്തതിനെയെല്ലാം ഞാൻ തിരിച്ചു പിടിക്കും. എന്റെ അനിയനെ ഞാൻ എങ്ങനെയെങ്കിലും സ്വന്തമാക്കും. എന്റെ മനുവിനെ എനിക്ക് വേണം. എത്ര ക്യൂട്ടിയാടി നീ. നീ മുന്നേ എന്നോടൊരു കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? ദേ നോക്ക്, ഞാൻ എല്ലാവർക്കും ഒരു സമ്മാനം വെച്ച് തരാൻ പോവാണേ. ഇന്ന് പിടിയിട, ഇത് മോൾക്ക്, ഇത് നിനക്ക്, പിന്നെ ഇത് തീർന്നോ ഉണ്ടായിരുന്നുള്ള എന്ന് ഇത് നീ വെച്ചു. ബൈ ബൈ, എൻജോയ് എൻജോയ്. വല്ല കാര്യമുണ്ടോ? ഞാനിത് തരില്ല. എന്റെ മോതിരം താടാ. ഇല്ല, തരില്ലേ? ഇങ്ങോട്ട്. ഭഗവാനെ, വലിയ തറവാട്ടുകാർ കൊടുത്ത വാക്ക് പാലിക്കുന്നില്ലെന്നോ? ഇതൊരു നാണം കെട്ട ഇടപാടായിപ്പോയി. Thank you.
ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കഴിക്കാൻ തരൂ. ചായ? ചായയോ? സ്നേഹത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നോടാണോ ചായയിൽ ബിസ്ക്കറ്റ് മുക്കി കഴിക്കാൻ പറയുന്നത്? ഇങ്ങനെ ആരോട് ഒരിക്കലും പറയരുത് ചേട്ടാ. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റുണ്ടെങ്കിൽ പറയുന്നേ. അതുകൊണ്ട് താങ്ക് യു, ബട്ട് നോ താങ്ക് യു. അതിരിക്കട്ടെ ചേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ ആരെങ്കിലും ഇപ്പൊ മനു എന്ന് വിളിച്ച് കേട്ടായിരുന്നു? ഞങ്ങളൊന്നും കേട്ടിട്ടില്ല. ഇത്രയും വലിയൊരു പൂരപ്പറമ്പില് സൂക്ഷിച്ചില്ലെങ്കിൽ കുട്ടികളെ കാണാതാകും. ചേട്ടൻ പറഞ്ഞത് ശരിയാ. ഉത്സവം നടക്കുമ്പോ അങ്ങനെ പലതും സംഭവിക്കും. കാതോർത്തിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ. പിന്നെ വിളിക്കുന്ന സമയത്ത് നമ്മൾ കേട്ടില്ലാന്നുണ്ടെങ്കിൽ വിളിച്ചവർക്ക് വലിയ സങ്കടാവില്ലേട്ടാ. ചേച്ചി, വിലപിടിപ്പുള്ള മോതിരം ദാനം ചെയ്യാനുള്ള പ്രത്യേകത ഒന്നും ആ ചക്കലിൽ ഞാൻ കണ്ടില്ല. ദാനം സ്വീകരിക്കുന്ന ആളിന്റെ അല്ല, കൊടുക്കുന്ന ആളിന്റെ യോഗ്യതയാണ് നമ്മൾ കാണേണ്ടത്. ഇനി ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കാതിരിക്കാൻ നോക്കണം. ആഭരണങ്ങൾ മുക്കുപണ്ടങ്ങളാണെങ്കിലും നമ്മുടെ അഭിമാനത്തിന് ഇന്ന് വരെ കോട്ടം തട്ടിയിട്ടില്ല. ഹേയ് പ്രൊഫസർ, എന്ത് പറയുന്നു? Excuse me. What? Dude, കൂട്ടുകാരാവും ഇങ്ങനെയൊക്കെയല്ലേ? കൂട്ടുകാരങ്ങനെ ചെയ്യുമായിരിക്കും, അന്യരങ്ങനെ ചെയ്യില്ല. What? എന്തൊരു ആറ്റിറ്റ്യൂഡാ പാർട്ടിക്ക്. Hey bro! Bro, hey listen. നിങ്ങളുടെ സ്റ്റൈലും ഡയലോഗ് ഡെലിവറിയും സൂപ്പർ. കൂട്ടുകാരെ ചെയ്യായിരിക്കും, പക്ഷെ അന്യരങ്ങനെ ചെയ്യില്ല. ഒന്ന് നിക്കുന്ന ഞാനൊന്ന് പറഞ്ഞോട്ടെ. എനിക്ക് തന്നെ പോലെ ഒരു സ്ട്രോങ്, സ്റ്റൈലിഷ് ചോക്ലേറ്റ് ടൈപ്പ് ഹീറോ ആണെന്ന് ആഗ്രഹമുണ്ട്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചില്ലേ, അപ്പൊ നമുക്ക് ഫ്രണ്ട്സ് ആവല്ലോ. അപ്പൊ പിന്നെ എനിക്ക് നിന്റെ സ്റ്റൈലും പിടിക്കാൻ പറ്റും. പ്ലീസ് കൂട്ടാണോ? മറന്നുപോയോ ഇപ്പോഴല്ലേ ഇവിടെ ഒരു ഭീകരമായ സീൻ നടന്നത്? നമ്മൾ രണ്ടുപേരും മഹാദേവന്റെ പ്രതിമ വീഴാതെ പിടിച്ചു നിർത്തിയില്ലേ? അതുകൊണ്ടാണ് നമ്മൾ തമ്മിൽ കണക്ഷനുണ്ടെന്ന് എനിക്ക് തോന്നാൻ കാരണം. നമ്മളാണ് ഇവിടെ കൂട്ടുകാരാവേണ്ടത്. പരസ്പരം ഒരു ട്രസ്റ്റ് ഉണ്ടാവണം. കൂട്ടുകാരനു വേണ്ടി ചങ്ക് പറിച്ചു കൊടുക്കുന്ന വിശ്വാസം, അതാണ് നമ്മൾ തമ്മിൽ ഉണ്ടാവേണ്ടത്. അതുണ്ടായാൽ നമുക്ക് രണ്ടുപേർക്കും ബൈക്കിൽ പാട്ടൊക്കെ പാടി ചുറ്റിക്കറങ്ങി നടക്കാം. എന്നിട്ട് നമ്മുടെ കൈകളുടെ പരസ്പരം ടാറ്റു കുത്താം. അതിരിക്കട്ടെ, നിന്റെ പേരെന്താ? എങ്ങോട്ടാ യാത്ര? നമുക്കൊന്ന് ഹാങ് ഔട്ടിന് പോയാലോ? ചായ കുടിക്കാൻ വരുന്നോ? ഒന്നായിട്ട് കൂടെ വാ, കുറച്ച് സമയം നമുക്ക് നശിപ്പിക്കാം. മനുഷ്യന് സമയത്തെ നശിപ്പിക്കാൻ കഴിയില്ല, പക്ഷേ സമയത്തിന് മനുഷ്യനെ നശിപ്പിക്കാൻ കഴിയും. ലീവ് മീ അലോൺ. എത്ര മുഖം തിരിച്ചു പോയാലും ഇതൊരു ചെറിയ ലോകം മറക്കണ്ട. നമ്മൾ കണ്ടിരിക്കും, നമ്മൾ തമ്മിൽ കാണാൻ വിധിക്കപ്പെട്ടവരാണെങ്കിൽ. സന്തോഷവും എന്റെ സുഖങ്ങളും എനിക്കുണ്ടായിരുന്ന ബന്ധങ്ങളുമെല്ലാം എന്നിൽ നിന്നും തട്ടിയെടുത്തത് നീയാണ്. ഇനി നിന്നിൽ നിന്നും ഞാനതെല്ലാം തട്ടിയെടുക്കാൻ പോവാ. ശരിക്കുള്ള പേടി എന്താണെന്ന് നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. കർമ്മണ്യേ വാദുകാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതു ഭൂർമാദേ. കർമ്മം ചെയ്യുന്നത് നിങ്ങളുടെ അവകാശമാണ്.
പക്ഷേ അത് ഫലം ആഗ്രഹിച്ചിട്ടാകരുത്. ഫോറിനേഴ്സിന് ഇങ്ങനെ മലയാളത്തിൽ പറഞ്ഞു കൊടുത്ത ഗീതയുടെ സാരാംശം തൻ്റെ ഉള്ളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കർമ്മണ്യേ വാദികാരസ്തി മാ ഫലേഷു കഥാജന, യു ഓൺലി ഹാവ് അതോറിറ്റി ഓവർ യുവർ ആക്ഷൻ, നോട്ട് എവർ ടു ദ റിസൾട്ട്. മാ കർമ്മ ഫലേതു ബുർമാതേ സങ്കോച്വാ കർമ്മണി, ഡോണ്ട് ബി മോട്ടിവേറ്റഡ് ബൈ ദ റിസൾട്ട് ആൻഡ് ഡോണ്ട് ഗെറ്റ് അറ്റാച്ച്ഡ്. ഇത് മറ്റൊരു പുതിയ ഭാവം, മറ്റൊരു പുതിയ മുഖം. തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോഴൊക്കെ താൻ എന്തിനെങ്ങനെ മുഖം മാറ്റുന്നത്? നീ പറയുന്നത് കേട്ടാ തോന്നുന്നു. മുതിർന്നവരെ കുറച്ചുകൂടി ബഹുമാനിക്കണം. ഞാൻ നിന്നെക്കാൾ 8 വയസ്സിന് മൂത്തതാ, എന്നെ നീ ചേട്ടാ എന്ന് വിളിക്കണം. നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടാ തോന്നുന്നു. ഇതിനു മുമ്പ് നമ്മൾ തമ്മിൽ കണ്ടു. എനിക്ക് എന്താ തോന്നുന്നത്? നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ? നോക്ക്, ഒരു കാര്യം, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളെ കാണുന്നത്. ഇതിനു മുമ്പ് നിങ്ങളെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. ആദ്യമായിട്ടായിരിക്കും കാണുന്നത്, പക്ഷേ ഇത് അവസാനത്തെ കൂടിക്കാഴ്ചയല്ല. എന്നുവെച്ചാ നീ എന്നെ ഇനിയും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്? ഇല്ല. നീ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, സ്വന്തം മനസ്സിനോട് കള്ളം പറയേണ്ടതില്ല. നോക്കൂ, ഞാൻ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് നിങ്ങളെ കാണണ്ട. അതെ, അതാണ് സത്യം. നിന്നെ പോലെ തന്നെ നീ പറയുന്ന സത്യത്തിനും പല മുഖങ്ങളുണ്ട്. സത്യത്തിന് ഒരു മുഖമേ ഉള്ളൂ. സത്യം സത്യം തന്നെയാണ്. സത്യത്തെ ആർക്കും മാറ്റിമറിക്കാനും ആവില്ല. ഇതെന്താ? എന്താണിത്? അറിയില്ല, അത് ഈ കുട്ടി എന്റെ കയ്യിൽ വെച്ച് തന്നിട്ട് പോയി. അത് തുറക്ക്. പേടിക്കണ, ഇതിനെ തുറന്നു നോക്ക്. പതിനാറ് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കുഴിച്ചു മൂടിയ ആ രഹസ്യം വീണ്ടും പുറത്തെടുക്കാൻ ശ്രമിക്കുന്നത് ആരാണെന്ന് എനിക്കറിയണം. പങ്കിച്ചേച്ചി, 3 ദിവസം കഴിഞ്ഞ് ആരതിയല്ലേ? അപ്പോൾ അതിന്റെ അർത്ഥം അവൻ ആരാണെങ്കിലും 3 ദിവസത്തിനകം ആക്രമണം നടത്തും. മംഗലത്ത് തറവാട്ടുകാർക്ക് എന്താ എത്ര പരിഭ്രമം?
I have to find out that. നിന്നെ ഇങ്ങനെ കാണുമ്പോ നീ കൂടുതൽ സുന്ദരിയായിട്ടുണ്ട്. എന്ത് തോന്നിവാസ നിങ്ങൾ ഈ പറയുന്നേ? തോന്നിവാസല്ല, സത്യാണ്. സത്യത്തെ മാറ്റിമറിക്കാനാവില്ലെന്നും സത്യത്തിനൊരു മുഖേ ഉള്ളൂന്നും നീ തന്നെയല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത്. ഇതെന്ത് മര്യാദകേടാണ്! മര്യാദകേടുകളൊന്നും ഞാൻ തുടങ്ങിയിട്ടും കൂടിയില്ല. Thank you.
എൻ്റെ സന്തോഷവും എൻ്റെ സുഖങ്ങളും എനിക്കുണ്ടായിരുന്ന ബന്ധങ്ങളുമെല്ലാം എന്നിൽ നിന്നും തട്ടിയെടുത്തത് നീയാണ്. ഇനി നിന്നിൽ നിന്നും ഞാൻ അതെല്ലാം തട്ടിയെടുക്കാൻ പോവാ. ശരിക്കുള്ള പേടി എന്താണെന്ന് നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. വല്യച്ചിയുടെ ജാതകത്തിലെ പുതിയ രാഹു ആരാണ്? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ആരാ വല്യച്ചിക്ക് പ്രേമലേഖനം അയച്ചത്? പങ്കി ചേച്ചി, ഇത് ലവ് ലെറ്റർ ഒന്നും അല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഈ ലവ് ലെറ്റർ എന്നൊക്കെ പറഞ്ഞാ അതിലൊക്കെ ഒരുപാട് റൊമാൻറ്റിക് ഒക്കെ ഉണ്ടാകില്ലേ? അത് വായിച്ചാ നമുക്ക് അവരോട് ഒരു ലെപ്പൊക്കെ തോന്നും. എപ്പോ നോക്കിയാലും യൂക്കാലി മരങ്ങൾക്കിടയിലും പാർക്കുകളിലും ഒക്കെ നമുക്ക് ആ റൊമാൻറ്റിക് കാണാം. ചേച്ചി, ഈ ലവ് ലെറ്റർ ആരായിരിക്കും അയച്ചു തന്നത്? പഴയ രഹസ്യങ്ങൾ പഴയ വ്രണങ്ങൾ പോലെയാണ്. അവ മരുന്നൊഴിച്ച് കെട്ടിമറിച്ച് വെച്ചില്ലെങ്കിൽ ജീവന് വരെ അപകടമാണ്. ആരാണ് ഈ രഹസ്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്ന് ആദ്യം കണ്ടുപിടിക്കണം. നിന്റെ ഈ സ്റ്റാർ ജാതകത്തിൽ എന്താ പറയുന്നേ? രാഹുകാലം നടക്കുകയാണ്. ദുരിതപൂർണമായ സമയം. അഥവാ നിധി കിട്ടിയില്ലെങ്കിൽ നമ്മളാവും യാചകർ. ചേച്ചി, നിധി ലഭിക്കുവാൻ തുറക്കപ്പെടണം ഖജനാവിന്റെ കവാടം. അതിനു മുൻപായി എത്തിയ ഒരു പ്രേമലേഖനം വിനാശ സൂചകം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ വീണ്ടും ഇങ്ങനെ ആവർത്തിക്കേണ്ട ആവശ്യമില്ല ശകുന്തളെ. വലിയച്ചി, നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ഞാൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചോളാം. അല്ലാതെ ആരായിരിക്കും വലിയച്ചി? നമ്മുടെ വലിയച്ചിയെ ഭീഷണിപ്പെടുത്താൻ മാത്രം വളർന്നൊരു വ്യക്തി. ആ കത്ത് കിട്ടിയത് എന്റെ കയ്യിലാണ്. പക്ഷെ ഭീഷണി എനിക്ക് മാത്രമുള്ളതല്ല, എല്ലാവരും ഇതിൽ ഭയക്കണം. വള്ളത്തിൽ സുഷിരമുണ്ടായാൽ വള്ളക്കാരന് മാത്രമല്ല, വള്ളത്തിൽ യാത്ര ചെയ്യുന്നവരും മുങ്ങിപ്പോകും. ഇനി ഒരിക്കൽ കൂടി നിന്റെ ഈ ശാലീനമായ മുഖഭാവത്തിൽ ഞാൻ വീഴില്ല ശാലിനി. കാരണം നിന്റെ ശരിക്കുള്ള മുഖം ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. ദേവൻ അവിടെയുണ്ട്. നീ എന്റെ ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും. മംഗലത്തെ അമ്മാവൻ കാറ്റത്ത് പറക്കുന്നുണ്ടായിരുന്നു. ദേ മംഗലത്തെ അമ്മാവൻ. എല്ലാ സന്തോഷങ്ങളും എല്ലാ ബന്ധങ്ങളും എല്ലാം എന്നിൽ നിന്നും തട്ടിയെടുത്തവളല്ലേ. ഇനി നിന്റേതെല്ലാം തട്ടിയെടുക്കാൻ പോകുന്നത് ഞാനാണ്. നീ ഇന്നിവിടെ അനുഭവിച്ചത് അത് പേടിയുടെ നിഴൽ പോലുമല്ല, ശരിക്കുള്ള പേടി എന്താണെന്ന് നീ അനുഭവിക്കാൻ പോകുന്നതേ. പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടേക്ക് കാലുകുത്തുന്നത്. എന്റെ നാശത്തിന്റെ കഥ തുടങ്ങുന്നത് ഇവിടെ നിന്നുമാണ്, എന്റെ ഈ വീട്ടിൽ നിന്നും.